ഈ ദിവസങ്ങളിൽ വായിച്ച ഒരു ചെറിയ കവിത ലോങ് ഫെലോയുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്നതാണ്. ഒരു ഗ്രാമത്തിൽ ഇരുമ്പ് പണി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, അയാൾ തൃപ്തനാണ്, അയാൾ ചെയ്യുന്ന ജോലിയിൽ തൃപ്തനാണ്, കിട്ടുന്ന പണത്തിൽ തൃപ്തനാണ്, സാഹചര്യങ്ങളിൽ തൃപ്തനാണ്. ഈ കവിത വായിച്ചു പോകുമ്പോൾ ഞാൻ ഓർത്തത്, കുറച്ച് നാളുകൾക്ക് മുൻപ് നേപ്പാളിലെ ധരൺ എന്ന നഗരത്തിനടുത്ത് താമസിക്കുന്ന ഒരു സന്യാസ സമൂഹത്തെക്കുറിച്ചാണ്. ഏതാനും സിസ്റ്റേഴ്സാണ് ആ സമൂഹത്തിലുള്ളത്. അവർ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ആളുകളുടെ കൂടെ ജോലിക്ക് പോകുന്നു, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നു, വൈകുന്നേരം തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാണ് അവരുടെ ജീവിത രീതി. എന്താണ് നിങ്ങളുടെ കരിസം? ഞാൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചു. അവരുടെ മറുപടി ഇങ്ങനെയാണ്, യേശുവിൻ്റെ രഹസ്യ ജീവിതകാലമാണ് ഞങ്ങളുടെ കരിസം. പരസ്യ ജീവിതകാലത്താണ് അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പ്രകടമായി അവൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിന് മുൻപുള്ള കാലമോ രഹസ്യമായി ആ വീട്ടിലവൻ താമസിച്ചു, അവൻ്റെ ജോലികളൊക്കെ ചെയ്തു പോയി. അതാണ് ഞങ്ങളുടെ കരിസം എന്നാണ് അവർ ഏറ്റുപറയുന്നത്. അവരവർ ചെയ്യുന്ന ജോലിയിൽ തൃപ്തിയാവുക, അത് സുവിശേഷമാക്കി മാറ്റുക, ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളോട് സ്നേഹത്തോടും ആദരവോടും കൂടി ഇടപഴകുക, സുവിശേഷത്തിൻ്റെ പരിസരങ്ങൾ സൃഷ്ടിക്കുക. ലളിതമാണ് അവരുടെ കരിസം എന്ന് പറയുന്നത്. ജീവിതത്തെയും ദൈവവിളിയെയും ദൈവരാജ്യത്തെയും അവർ കാണുന്നത് അങ്ങനെയാണ്. ക്രിസ്തുമസിൽ പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്, ഇടയന്മാരാണ്, ആടുകളാണ്, എത്രയോ സാധാരണ സാഹചര്യങ്ങളും പരിസരങ്ങളുമാണ്. പക്ഷേ അവിടെ ഈശോയും മാതാവും യോസേപ്പിതാവുമുണ്ട്, അവിടെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ പരിമിതമായ സാഹചര്യങ്ങളുണ്ട്. അവരവർക്കിഷ്ടപ്പെട്ട ജോലികളോ സാഹചര്യങ്ങളോ സമ്പത്തോ ഒന്നും ലഭിക്കണമെന്നില്ല. ഇപ്പോഴുള്ളവയെക്കുറിച്ചുള്ള തൃപ്തി, ഈ സാഹചര്യത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു തുറവി, പ്രത്യാശ, അതൊക്കെ ഉണ്ടാവട്ടെ. ക്രിസ്തുമസ് പറയുന്നത് സാധാരണത്വത്തിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളുണ്ടെങ്കിൽ അസാധാരണമായ വിശ്വാസ ജീവിതം സാധ്യമാണ് എന്നാണ്.